உக்கா உக்க உக்கே உக்க உன் பாம்புண்டவன் உக்காதிக்கு. പള്ളത്തിയാണ്ട്ടാ, ഇങ്ങോട്ട് കൊണ്ടിരി കെട്ടാണ്ട്. അയ്യോ, ഇഷ്ടം പോലെ പള്ളത്തി ഉണ്ട് കേട്ടാ, മണക്കലാക്കാം. ഇത് ഇതിനകത്ത് കിടന്നാലും ചത്തുപോകത്ത പാടം പറ്റി വരുന്നതുകൊണ്ട് പള്ളത്തിനത്ര തന്നെയല്ലേ വളരൂടെ, വളരാത്ത ഇഷ്ടം പോലെ പള്ളത്തിൻ്റെ. ഇത്രയും പള്ളത്തി ഒരൊറ്റ വലേൻ്റെ അകത്ത് കയറിയതായിട്ട് അവർ കൂടിനകത്ത് കുട്ടനാട്ടിലുള്ള കേട്ടോ. ഇത് കണ്ടോ, നോക്കത്താ ദൂരത്തോടങ്ങനെ പായൽ നിറഞ്ഞു കിടക്കുന്ന കണ്ടത്തിലാണ്, കെട്ടിനകത്താണ്. നമ്മളെ കൂടെ ശൈലേശ്വരനുണ്ട്. ശൈലേശ്വരനെ അവരായി പറഞ്ഞേ ചേട്ടൻ കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട്. അത് നോക്കുക, ഓരോ കൂടായിട്ട് നമ്മളിങ്ങനെ പൊക്കി നോക്കുക കേട്ടോ. മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യും. അത്രയ്ക്ക് നല്ല വിഷ്വലാണ് കേട്ടോ അവിടെ കിട്ടുന്നത്. നമുക്ക് മീനിനേക്കാളും ഉപരി ഇവിടുത്തെ വിഷ്വലാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടാലോ. അവിടെ ഇടയ്ക്ക് ഫ്രോഗും കൂടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെന്തെങ്കിലും അടിക്കുകയാണെങ്കിലും അതും കൂടെ അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇന്നലെ കുറച്ച് നേരം നമ്മളിവിടെ കണ്ടത്തിൽ കാസ്റ്റ് ചെയ്തിട്ട് മുട്ടം വരാല് കിട്ടിയിരുന്നു കേട്ടോ. ആ വരാലാണ് ഇത് ജോലിയാ. ഈ പോളേൻ്റെ അകത്തു കൂടെ ആ ഇത് വേണ്ട, എന്ത് ആയാസപ്പെട്ട് കുത്തിയല ഒരു വരാല് കിട്ടുന്നേ നോക്കിയേ. അപ്പം കുട്ടനാട്ടിൽ ഇഷ്ടം പോലെ മീനുണ്ട്, അവിടെ ഉള്ളവർക്ക് വെറുതെ ഇങ്ങോട്ട് പിടിച്ചെടുക്കാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. കഷ്ടപ്പെട്ടാൽ ചിലപ്പം രണ്ട് പാടം പള്ളത്തി കിട്ടും. ശൈലേഷ് ഏട്ടൻ്റെ ഒരു ചാനലുണ്ട്, കുട്ടനാടൻ വില്ലേജ് ഫിഷിങ്. എല്ലാവരും ഒന്ന് കയറി നോക്കുക. നല്ല ഇതുപോലത്തെ നല്ല നാടൻ മീൻപിടുത്തത്തിൻ്റെ ഒത്തിരി സീനുകൾ അതിനകത്തുണ്ട്. ഓക്കെ, വല്ലാത്തൊരു വൈബാണ് കേട്ടോ. ഇതീ കൂടെ പോളേൻ്റെ അകത്ത് കൂടെ ഇങ്ങനെയുള്ള തുണിയിലുള്ള യാത്ര തന്നെ. ഇതാ ഈ പോളെ ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്നുണ്ടല്ലോ, ഇതിനകത്താണ് നമ്മൾ കൂടുള്ളത്. പൊക്കാൻ പോവാണ്. ഇതെന്താണ്? ആ അതാ ഒരു ചെമ്പല്ലി. ഓ, കല്ലേമുട്ടി കല്ലേമുട്ടിയുണ്ട്, രണ്ട് കല്ലാമുട്ടിയുണ്ട്. ഈ കൂട്ടിനകത്ത് കിട്ടിയ രണ്ട് കല്ലേമുട്ടിയാണ് കേട്ടോ. ഇനി ഇവിടെ ഈ ഗ്യാപ്പിലകത്ത് ഇങ്ങനെ കണ്ടെത്തിയുന്ന ഓരോ വരമ്പിൻ്റെ മുറിഭാഗം വരുന്നിടത്താണ് കൂട് വെക്കുന്നത്. ഈ പോളങ്ങനെ പൊന്തി നിൽക്കുന്ന സ്ഥലങ്ങളില്ല നമുക്കിട, ഒരു രക്ഷയല്ലേ അവനെ. ഇതണ്ട കൂടിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, വെച്ചിട്ട് അതിൻ്റെ മേലെ പോളയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക ചെയ്യുന്നു. ഇതാണ്ട് ഈ ഗ്യാപ്പ് കാണുന്ന വളരെ കൂടും കൂടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ നോക്കാം. ആ തല കെട്ടിയിരിക്കുന്നുണ്ട്. ആ ഇറ്റ സാധനം കേട്ടാ. ഓ, നെർക്കോലിയാണ് അത്, പാമ്പാണ്. അയ്യോ, ഒരു മുഴുത്ത സാധനം കിടപ്പുണ്ട് കേട്ടാ. അയ്യോ, മറ്റേ ഇതാണല്ലോ ഒന്ന് തിരിച്ചു കൊടുക്കട്ടെ. നീർക്കോലിയാണ് വന്നത്. ആ അമ്മാരി ഐറ്റം നീർപ്പാമ്പ് കടിക്കും. ബാക്കിൽ അയച്ചു കൊടുത്താൽ അങ്ങ് പോവില്ലേ? അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോടാ.
പോയി കാര്യം പോയാ കരിപ്പം. ഇതിൻ്റെ അകത്ത് കൂടെ അങ്ങനെ വന്നിട്ട് ഇവിടെയാണ് രമേശ് ചേട്ടൻ കൂട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കൂടിനകത്ത് ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും നമ്മുടെ ഈ നല്ലൊരു വിഷ്വലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടുതൽ മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പോസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പം ഡെയിലി നമുക്ക് മീനൊന്നും കിട്ടുന്നില്ല, അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.